ഈ ഒരു വീഡിയോയിൽ LBS ഇപ്പോൾ വന്നിരിക്കുന്ന ട്രയൽ അലോട്ട്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏറെക്കുറെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്ത് കാത്തിരിക്കാറുണ്ട്. ഓരോ വർഷം നമ്മൾ പറയാറുണ്ട് അധികം റാങ്ക് ഇല്ലാത്തവർ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് എനിക്ക് 300-ൽ 300 ഇൻഡെക്സ് സ്കോർ ഉണ്ട് സർ, എനിക്ക് ഗവൺമെന്റ് കോളേജ് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഉറപ്പില്ല എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ കാരണവും ഈ റാങ്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഓരോ കാറ്റഗറി അടിസ്ഥാനത്തിൽ എത്ര റാങ്ക് ഉള്ളവർക്കൊക്കെ അഡ്മിഷൻ ലഭിച്ചു ഗവൺമെന്റ് കോളേജുകളിൽ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സ്റ്റേറ്റ് മെറിറ്റിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 679-ാമത്തെ റാങ്ക് ആർക്ക് ലഭിച്ചു, 300 ഇൻഡെക്സ് സ്കോറ്. മുസ്ലിമിൽ 702 റാങ്കിന് ലഭിച്ചു, 260 കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്. ഈഴവ 826 ലഭിച്ചു, 151 കാറ്റഗറി റാങ്ക്. ബാക്ക്വേർഡ് ഹിന്ദു 951 ലഭിച്ചു, 37 കാറ്റഗറി റാങ്ക്. വിശ്വകർമ്മ 1058 ലഭിച്ചു, 36 കാറ്റഗറി റാങ്ക്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1061 ലഭിച്ചിരിക്കുന്നത്, 11 കാറ്റഗറി റാങ്ക്. EWS 1268 ലഭിച്ചിരിക്കുന്നത്, കാറ്റഗറി റാങ്ക് കാണുന്നില്ല. 299.17 ആയിരുന്നു അവരുടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത്. ലാറ്റിൻ കത്തോലിക് 298.33, 1647 ആയിരുന്നു അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. കാറ്റഗറി റാങ്ക് 33. എല്ലാവർക്കും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. നമുക്കറിയാം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷമാണ് നേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത് 297.5 ആണ്. 1924 റാങ്ക് കാണിക്കുന്നത്. അവരുടെ കാറ്റഗറി റാങ്ക് 6. കോട്ടയത്തിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ SC അഡ്മിഷൻ ലഭിച്ചത് 297.5, 2902 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്, 57 കാറ്റഗറി റാങ്ക്. ധീവര കമ്മ്യൂണിറ്റി 296.67, 2146 റാങ്ക് സ്റ്റേറ്റ് റാങ്ക്, 23 കാറ്റഗറി റാങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി 293.33, 3563 അഡ്മിഷൻ ലഭിച്ചിരുന്നത്. അവരുടെ കാറ്റഗറി റാങ്ക് 7 മഞ്ചേരി മെഡിക്കൽ കോളേജ് തന്നെ. ST 275, 13982, 20 കാറ്റഗറി റാങ്ക്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വരെ 300-ൽ 300 ഇൻഡെക്സ് മാർക്കുള്ള ആളുകൾക്ക്, അതായത് ഇപ്പോൾ ഒരു റാങ്ക് എന്ന് പറയുന്നത് 1061 വരെയൊക്കെയാണ് പോയിരിക്കുന്നത് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വരെ. പിന്നീട് നല്ല രീതിയിൽ റിസർവേഷനുള്ള ആളുകൾക്ക് തന്നെ പോയിരിക്കുന്നത് ഒരു 3563. പിന്നെ ST പറഞ്ഞത് 13982. അപ്പോൾ ഈ 3563 പോയതെന്ന് പറഞ്ഞ് 7 ആണ് അവരുടെ കാറ്റഗറി. ആ കാറ്റഗറിയിൽ അത്രയും റാങ്ക് എത്തുമ്പോൾ 7 പേരെ ഉള്ളൂ എന്നുള്ളതാണ് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് എന്നെക്കാട്ടിൽ റാങ്ക് കുറഞ്ഞ ആളുകൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എന്നെക്കാട്ടിൽ റാങ്ക് ഒരുപാട് അധികമുള്ള ആളുകൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ട് എന്താ കാരണം? ഓരോ കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും ട്രയൽ. ഇനി ഇതിൻ്റെ പ്രൈവറ്റ് കോളേജുകൾ എത്രയാണ് അതിന് അഡ്മിഷൻ ലഭിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഡാറ്റ, കുറച്ചധികം അത് പ്രിപ്പയർ ചെയ്താലാണ് ആ ഡാറ്റ നമുക്ക് കിട്ടുള്ളൂ. പ്രിപ്പറേഷൻ ഓൺ ഗോയിങ് ആണ്. അത്രയും ഡാറ്റകളുണ്ട്. ഇതുവരെ എല്ലാ കോളേജുകളിൽ നിന്നും അഡ്മിഷൻസ് വന്നിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യുന്നതിനും അതേപോലെ തന്നെ പുതുതായിട്ട് വന്ന കോളേജുകൾക്ക് ആഡ് ചെയ്യുന്നുള്ള അവസരമുണ്ട്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. LBS ബന്ധപ്പെട്ട, നീറ്റുമായിട്ട് ബന്ധപ്പെട്ട, കിമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻ അതാത് സമയത്ത് നിങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.